യുഎഇയിൽ കനത്ത മഴ. വിവിധയിടങ്ങളിൽ വെള്ളം കയറി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മഴയെ തുടർന്ന് വിമാന സർവീസുകളും തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ യുഎഇയിൽ മഴ തകർത്തു പെയ്യുകയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും പലയിടത്തും തുടരുകയാണ്. വിവിധ എമിറേറ്റുകളിലെ കെട്ടിടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ റോഡുകൾ വെള്ളത്തിൽ മുങ്ങി. ഷാർജയിൽ മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. വെള്ളക്കെട്ട് നീക്കാൻ പലയിടത്തും പോലീസും നാട്ടുകാരും ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ശക്തമായ കാറ്റിൽ ഷാർജ റോളയിൽ മരം കടപുഴകി വീണു. റാസൽ ഖൈമയിൽ റോഡ് തകർന്നു. ദുബായ് എയർപോർട്ടിന്റെ പ്രവർത്തനത്തെയും മഴ ബാധിച്ചു. നിരവധി വിമാനങ്ങൾ സമീപത്തെ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടതായി എയർപോർട്ട് അധികൃതർ അറിയിച്ചു. ദുബായിൽ ഉച്ചവരെ ജലഗതാഗത സർവീസ് നിർത്തിവച്ചിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചു. പൊതുജനങ്ങൾ കഴിയുന്നതും വീടുകളിൽ തന്നെ കഴിയണമെന്നും സ്വകാര്യ ജീവനക്കാരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് സ്ഥാപനങ്ങളോടും യുഎഇ തൊഴിൽ മന്ത്രാലയം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിൽ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പാർക്കുകളും ദുബായ് ഗ്ലോബൽ വില്ലേജും അടച്ചിട്ടിരിക്കുകയാണ്. അബുദാബിയിലെ BAPS ഹിന്ദു മന്ദിറിൽ സന്ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുജനങ്ങൾ പരമാവധി ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ വരെ രാജ്യത്ത് മഴ തുടരും. 24 ദുബായ്.